أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام حمدا كثيرا طيبا مباركا فيه على كل حال. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وعلم أمة سيدنا ومولانا محمد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളൊക്കെ നമ്മിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. രാജാതിരാജനായ റബ്ബു സുബ്ഹാനഹു വ തആല എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കാൻ നാം ബാധ്യസ്ഥരാണ്. എന്തൊരു അനുഗ്രഹം ലഭ്യമായാലും, എന്തൊരു നന്മ ലഭ്യമായാലും അതിന് നാം നന്ദിയുള്ളവരായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത സർവ നന്മകൾക്കും പൂർണാർത്ഥത്തിൽ ശുക്ർ പ്രകടിപ്പിക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. എന്നാലും സാധ്യമാകുന്ന മുഴുവൻ മാർഗങ്ങളിലൂടെയും ആ നന്ദി പ്രകടിപ്പിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ലഈൻ ശകർത്തും ലഅസീദന്നകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ തരിപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ നന്ദി ചെയ്യുന്നവരാണെങ്കിൽ ലഅസീദന്നകും ഞാൻ നിങ്ങൾക്ക് ഏറ്റിയേറ്റിത്തരും വർദ്ധിപ്പിച്ചു തരുമെന്ന്. വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ എൻ്റെ അദാബ് അത് ശക്തമായിരിക്കുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭ്യമാകാൻ നമ്മളിലുള്ള അനുഗ്രഹം നിലനിൽക്കണമെങ്കിൽ ധാരാളം ശുക്രുകൾ നാം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് രാജാതിരാജനായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. അല്ലാഹുവേ, നാല് കാര്യം ഞാൻ എന്നോട് ചോദിക്കുന്നു. ആ നാല് കാര്യങ്ങളും എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞത് വഖൽബൻ ഷാഖിറ, വഖൽബൻ ഷാഖിറ. അല്ലാഹുവേ, നന്ദി പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൽബ്, ഒരു ഹൃദയം എനിക്ക് തരണേ റബ്ബേ എന്നായിരുന്നു. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ യാമങ്ങളിൽ ദീർഘമായി നിന്ന് നിസ്കരിക്കും. ആ സമയത്ത് കാലിലൊക്കെ നീര് വന്ന് വീർത്ത് പൊട്ടാനടുക്കുമ്പോൾ അവിടുത്തെ സഹധർമ്മിണിയായ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, പുണ്യ റസൂലേ, എന്തിനാണ് അങ്ങ് ഇത്ര പ്രയാസപ്പെടുന്നത്? എന്തിനാണ് അങ്ങ് ഇത്ര ബുദ്ധിമുട്ടുന്നത്? അങ്ങേക്ക് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ സർവ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നിട്ടില്ലയോ? പിന്നെന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കും നാം മനസ്സിലാക്കേണ്ടതാണ്, മനസ്സിരുത്തി ചിന്തിക്കേണ്ട ഒരു വചനമാണത്.
അവിടുന്ന് പറയുകയുണ്ടായി, അഫല അഖൂന അബ്ദൻ ശകൂറ, ആയിഷ ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമയായി മാറേണ്ടയോ ആയിഷ എന്നാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ചോദിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കാനുള്ള മാർഗങ്ങളൊക്കെ നാം ആരായണം. നന്ദി വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം അൽഹംദുലില്ലാ എന്നതാണ്. അൽഹംദുലില്ലാ എന്ന വചനമാണ് നന്ദി വാക്കുകളിൽ, നന്ദി വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ആരംഭിച്ചത് സൂറത്തുൽ ഹംദ് കൊണ്ടാണ്. സൂറത്തുൽ ഫാത്തിഹ ആരംഭിച്ചത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത്. ഈ ഒരു വചനം സൂറത്തുൽ ഫാത്തിഹയിൽ ഉള്ളത് കൊണ്ടാണല്ലോ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിൽ 17 തവണ സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമായും ഓതണമെന്നും അള്ളാഹു കൽപ്പിച്ചത്. ഈ ഒരു വചനം അതിലുണ്ടായത് കൊണ്ടാണല്ലോ അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്നതിൻ്റെ ശ്രേഷ്ഠതയിൽ ഏറ്റവും പവിത്രമായത് നാം നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട വചനമാണ്. മാമിൻ ഷൈഇൻ അഹബ്ബ ഇലല്ലാഹി മിനൽ ഹംദ്, ഹംദിനേക്കാൾ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വചനമില്ല. അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട വചനം അത് അൽഹംദുലില്ലാഹ്. ആ ഒരു വചനത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നാം ശ്രദ്ധിക്കണം. ആ ഒരു വചനം നമ്മുടെ ജീവിത സ്പര്യയാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹംദുകൾ അർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെട്ട ഹംദിലൂടെയായിരിക്കണം നാം അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അതിലൂടെയാണ് കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കുക. ഭൗമമണ്ഡലങ്ങളിലെന്നല്ല, സർവലോകത്തെയും നാം എടുത്തു നോക്കുമ്പോൾ സർവ്വതും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഹംദുകൾ അർപ്പിക്കുന്നുണ്ട്. സകല ജീവികളും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുന്നുണ്ട്. ഒരു വസ്തുവുമില്ല അല്ലാഹുവിൻ്റെ തഹ്മീദുകൾ അർപ്പിക്കാത്തതായി, അല്ലാഹുവിന് സ്തോത്രങ്ങൾ അർപ്പിക്കാത്തതായി, തസ്ബീഹുകൾ ചൊല്ലാത്തതായി ഒരു സൃഷ്ടികളും ഇല്ല എന്നും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മലായിക്കത്തിനെ നാം പരിശോധിക്കുക. ശ്രേഷ്ഠരായ മലായിക്കത്ത്, ആ മലായിക്കത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു കൊടുത്ത വചനം ഇതാണ്. ഒരിക്കൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, ഏറ്റവും ശ്രേഷ്ഠമായ വചനമേതാണ് നബിയെ? ശ്രേഷ്ഠമായ അയ്യുൽ കലാം അഫ്ളൽ, ശ്രേഷ്ഠമായ വചനം ഏതാണ് നബിയെ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് മസ്തഫല്ലാഹു ലിമലായികതി, അല്ലാഹുവൻ്റെ മലായികത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത വചനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ വചനമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മലായികത്തുകൾ അല്ലാഹുവിന് തഹ്മീദുകൾ അർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, സ്തോത്രങ്ങൾ അർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, വതറൽ മലായികത ഹാഫീന മിൻ ഹൗലിൽ അർശ് യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. വതറൽ മലായിക, നബിയെ മലായികത്തിനങ്ങേക്ക് കാണാം, ഹാഫീന മിൻ ഹൗലിൽ അർശ്, റബ്ബിൻ്റെ രാജാതിരാജനായ റബ്ബിൻ്റെ സിംഹാസനത്തിന് ചുറ്റും വലയം ചെയ്യുന്ന മലായികത്ത്, അവരെപ്പോഴും ഹംദുകൾ അർപ്പിക്കുകയാണ്, തസ്ബീഹുകൾ അർപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ശ്രേഷ്ഠമായ മലായികത്തും ഏറ്റെടുത്ത വചനമാണ് അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഖുർആൻ ആദ്യമായി തുടങ്ങിയ വചനം അത് അൽഹംദുലില്ലാഹാണ്. മനുഷ്യകുലം ഉച്ചരിച്ച വചനവും അൽഹംദുലില്ലാഹാണ്. മനുഷ്യൻ ആദ്യമായി ഉച്ചരിച്ച വചനം അത് അൽഹംദുലില്ലാഹാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കണിമണ്ണിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രൂപം പടച്ചു.
പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലേക്ക് റൂഹിനെ സന്നിവേശിപ്പിക്കുകയാണ്, പ്രവേശിപ്പിക്കുകയാണ്. ആ സമയത്ത് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് തുമ്മുകയാണ്. റൂഹ് പ്രവേശിക്കേണ്ട താമസം ഒന്ന് തുമ്മി. ആ സമയത്ത് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി മൊയ്ഞ്ഞ വചനം അൽഹംദുലില്ലാഹ്. ഇത് കേട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് പ്രവൃത്തി വചിക്കുകയാണ്, പറയുകയാണ്, യർഹമുക്കല്ലാഹു യാ ആദം, ആദൻ നബിയെ അങ്ങേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യട്ടെ എന്ന്. ഇങ്ങനെ അമ്പിയാക്കന്മാർ ഉച്ചരിച്ച വചനമാണ്. എല്ലാ അമ്പിയാക്കളെ പരിശോധിക്കുകയാണെങ്കിലും അവിടുത്തെ ജീവിതം പരിശോധിക്കുമ്പോഴൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത് അവരൊക്കെയും ഉപയോഗിച്ച, അവിടൊക്കെ ഇവരുടെ ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും ഉപയോഗിച്ച ഒരു വചനമാണ് അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇത് വലിയൊരു വചനമാണ്, ഇത് വലിയൊരു വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ വാരി കൂട്ടാൻ പറ്റിയൊരു വചനമാണ് അൽഹംദുലില്ലാഹ്. നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾ നിലനിർത്താൻ വേണ്ട ആവശ്യമായൊരു വചനമാണ് അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണല്ലോ ഏതൊരു നബിയെ നോക്കുമ്പോഴും ആ നബിമാരുടെ വചനങ്ങൾ അൽഹംദുലില്ലായിരുന്നു. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ആദ്യം ഉച്ചരിച്ച വചനം അത് അൽഹംദുലില്ലയാണ്. ഇനി മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് കാലം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തു, അല്ലാഹുവിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി. അവസാനം അങ്കുലി പരിമിതമായ ആളുകൾ മാത്രമേ ഇസ്ലാമിലേക്ക് കടന്നു വന്നുള്ളൂ. അവിടുന്ന് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദാബായ തൂഫാൻ വന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടെയുള്ള വിശ്വാസികളും കപ്പലിൽ കയറി രക്ഷപ്പെടുകയാണ്. ആ കപ്പലിൽ കയറി രക്ഷപ്പെടുകയും മറ്റുള്ളവരെല്ലാം ആ തൂഫാനിൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ചൊടുങ്ങുകയും ചെയ്തു. അവസാനം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ നങ്കൂരമിട്ടു. അങ്ങനെ ആ രക്ഷപ്പെട്ടപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും വിശ്വാസികളും രക്ഷപ്പെട്ടപ്പോൾ അവിടുന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വചനം അവിടുന്ന് രക്ഷപ്പെട്ടപ്പോ അവിടുന്ന് പറഞ്ഞു അൽഹംദുലില്ലാഹില്ലദീനജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ അക്രമികളായ ജനതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതികളും. അവിടുന്ന് പറഞ്ഞ വചനമതായിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയാസങ്ങൾ ഒരുപാട് അനുഭവിച്ച നബിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. സന്താനങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് വിഷമിച്ച ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ധാരാളം വർഷം സന്താന ലബ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സന്താന സൗഭാഗ്യം നൽകുകയാണ്. ഇങ്ങനെ മഹത്തായ സൗഭാഗ്യം ലഭിച്ചപ്പോഴും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വചനം അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മായിൽ വഇസ്ഹാഖ് ഇന്ന റബ്ബീ ലസമീഉ ദുആ. ഈ വാർദ്ധക്യ സമയത്തും ഇസ്മായിൽ നബിയെ കൊണ്ടും ഇസ്ഹാഖ് നബിയെ കൊണ്ടും എനിക്ക് എന്നെ ആദരിച്ച ബഹുമാനിച്ച രാജാതിരാജനായ റബ്ബിനാണ് സർവസ്തുതിയും എന്നാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പ്രാർത്ഥിച്ചത് പറഞ്ഞത്. ഇനിയോ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനം കൊണ്ട് അനുഗ്രഹിച്ച, വലിയ ജ്ഞാനം കൊണ്ട് അനുഗ്രഹിച്ചവരായിരുന്നു രണ്ട് നബിമാരും. അവിടുന്ന് മഹാന്മാർ പറയുകയാണ് വലഖദ് ആതൈനാ ദാവൂദ വ സുലൈമാന ഇൽമാ وقال الحمد لله الذي فضلنا على كثير من عباده المؤمنين
അവിടുന്ന് നമുക്ക് ജ്ഞാനം ലഭിച്ചപ്പോൾ, അറിവ് ലഭിച്ചപ്പോൾ, അവർ രണ്ടുപേരും ഉപയോഗിച്ച വചനം, അവർ രണ്ടുപേരുടെയും സ്തുതി വചനം, അതും അൽഹംദുലില്ലാഹ് എന്നായിരുന്നു. ഇനിയോ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അവിടുന്ന് പറയുകയാണ്, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വഖുൽ നബി എന്ന് പറയണേ, അൽഹംദുലില്ലാഹ് എന്ന് പറയണേ നബിയെ എന്ന് അവിടുന്ന് ആജ്ഞാപിക്കുകയാണ്. മാത്രമല്ല ഈ ഉമ്മത്ത് ഉമ്മത്തുൽ ഹംദാൻ, ഹംദിൻ്റെ ഉമ്മത്താണ്, ഹമ്മാദീങ്ങളാണ്. മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, മുൻകാല വേദഗ്രന്ഥങ്ങളിൽ ഞങ്ങൾ എത്തിക്കുന്നുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ ദൂതരാണ്. ലാ ഫള്ളുൻ വലാ ഖലീളുൻ വലാ സുഹാബുൻ ഫിൽ അസ്വാഖ്. കഠിനഹൃദയനോ പരുഷ സ്വഭാവക്കാരനോ അങ്ങാടിയിൽ മോശമായ സംസാരങ്ങൾ സംസാരിച്ച് നടക്കുന്നവരോ അല്ല. ഉമ്മതുഹു അൽഹമ്മാദൂൻ, ആ നബിയുടെ ഉമ്മത്ത് ഹമ്മാദീങ്ങളാണ്. ഹംദിനെ സ്തുതിയെ ഒരുപാട് സ്തുതികൾ അർപ്പിക്കുന്നവരാണ്, അൽഹംദുലില്ല പറയുന്നവരാണ് എന്ന് മുൻകാല വേദഗ്രന്ഥത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. എവിടെയും ഹംദാണ്. ഇനി സ്വർഗവാസികളെ പരിശോധിച്ചു നോക്കുക. സ്വർഗവാസികളെ പരിശോധിച്ചു നോക്കുമ്പോഴും അവരും ഹംദർപ്പിക്കുന്നവരാണ്, സ്തുതികൾ അർപ്പിക്കുന്നവരാണ്. മഹ്ഷറാവൻ സഭയിൽ സർവമാന ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടും. ആ സർവമാന ജനങ്ങളെയും ഒരുമിച്ച് കൂടിയതിന് ശേഷം അവിടുന്ന് നന്മ ചെയ്തവരെയും തിന്മ ചെയ്തവരെയും മാറ്റി നിർത്തുകയാണ്, വേർതിരിക്കുകയാണ്. അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, അതിക്രമികളായ ജനതയെ നിങ്ങളൊന്ന് വേർതിരിഞ്ഞ് നിൽക്കണേ, നിങ്ങളൊന്ന് മാറി നിൽക്കണേ എന്ന് അവിടുന്ന് പറയുമ്പോൾ അവിടുന്ന് വിശ്വാസികളായ ആളുകൾ, സൽക്കർമ്മികളായ ആളുകൾ അവിടുന്ന് പറയുകയാണ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതയിൽ നിന്ന് ഞങ്ങളെ വേർതിരിച്ച രക്ഷിച്ച അള്ളാഹുവേ, നിനക്കാണ് സർവസ്തുതിയും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവർ പ്രാർത്ഥിക്കുകയാണ്, പറയുകയാണ്. മാത്രമല്ല എല്ലായിടത്തും അവർ പറയുന്ന വചനം അൽഹംദുലില്ലാഹ് ഇവിടെ പറയുകയാണ്. അപ്പോൾ എല്ലായിടത്തും സ്വർഗത്തിലും അവർ പറയുന്ന വിശ്വാസികൾ പറയുന്ന വചനം അൽഹംദുലില്ലാഹ്. വാഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവരുടെ പ്രാർത്ഥനയുടെ അവസാന വചനം അതും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. ഇങ്ങനെ എവിടെ നോക്കിയാലും അൽഹംദാൻ, സ്തുതികളുടെ വചനമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ നന്മക്ക്, ക്ഷേമത്തിന്, ഐശ്വര്യത്തിന് ഉപയുക്തമായ ഏറ്റവും വലിയ ഒരു വചനമാണ് അൽഹംദുലില്ലാഹ്. ആ അൽഹംദുലില്ലാഹ് മുറുകെ പിടിക്കാൻ നാം ശ്രദ്ധിക്കണം. ഒരാൾക്ക് വലിയ അനുഗ്രഹങ്ങളുണ്ടായി, എന്നാൽ അവൻ ഉച്ചരിക്കേണ്ട വചനം അൽഹംദുലില്ലാഹ്. ഒരു തന അനുഗ്രഹങ്ങളുണ്ടായാൽ അവൻ ഹംദിനെ അധികരിപ്പിക്കട്ടെ എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നാം നോക്കുക, സ്വർഗത്തിലേക്ക് ആദ്യമായി വിളിക്കപ്പെടുന്ന വ്യക്തിയാരാ? സ്വർഗത്തിലേക്ക് ആദ്യമായി വിളിക്കപ്പെടുന്ന ആളുകൾ ഹമ്മാദീങ്ങളാണ്. ധാരാളം ഹംദ് പ്രകടിപ്പിക്കുന്നവരാണ്, ശുക്ർ പ്രകടിപ്പിക്കുന്നവരാണ്. സ്വർഗത്തിലേക്ക് ആദ്യമായി വിളിക്കപ്പെടുന്നവർ പ്രയാസമുണ്ടാകുമ്പോഴും ഐശ്വര്യങ്ങളുണ്ടാകുമ്പോഴും ക്ഷാമമുണ്ടാകുമ്പോഴും ക്ഷേമമുണ്ടാകുമ്പോഴും രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുന്നവരാരോ, ഹംദുകൾ അർപ്പിക്കുന്നവരാരോ, അവരായിരിക്കും സ്വർഗഭവനത്തിലേക്ക് ആദ്യമായി വിളിക്കപ്പെടുക എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരാൾക്ക് അല്ലാഹു ഒരു അനുഗ്രഹം നൽകി, അനുഗ്രഹം ലഭ്യമായപ്പോൾ അവൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞെങ്കിൽ അവൻ അതിൻ്റെ നന്ദി പ്രകടിപ്പിച്ചു എന്നും പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രണ്ടാമതും ആവർത്തിച്ചു അൽഹംദുലില്ലാഹ് എന്ന് പിന്നീടും പറഞ്ഞു. എന്നാൽ ഫഇൻ ഖാലഹാ സാനിയ ജദ്ദല്ലാഹു സവാബഹ, അതിൻ്റെ സവാബ് അല്ലാഹുവിന് പുതുക്കിക്കൊടുക്കുമെന്നും പുണ്യനബി മുഹമ്മദ് മുസ്തഫ. ഇനി അനുഗ്രഹം ലഭിച്ചപ്പോൾ മൂന്നാമതായും അൽഹംദുലില്ലാഹ് പറഞ്ഞു. അപ്പോഴോ വഫറല്ലാഹു ലഹു ദുനൂബഹു, അവൻ്റെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. എണ്ണിയാലൊടുങ്ങാത്ത ശ്രേഷ്ഠതകളും പവിത്രതകളുമാണ് അൽഹംദുലില്ലാഹ് എന്നുള്ള വചനത്തിനുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഹംദിലൂടെ ശുക്രിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹുവേനി തൗഫീഖ് നൽകണേ അല്ലാ, അല്ലാഹുവേനി തൗഫീഖ് നൽകണേ അല്ലാ, അല്ലാഹുവേ ഖൽബുൻ ശാക്കിർ, ശുക്ർ പ്രകടിപ്പിക്കുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അല്ലാഹുവേനി നിലനിർത്തണേ അല്ലാ, അല്ലാഹുവേനി ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യണേ അല്ലാ. ജീവിതത്തിൻ്റെ നികല മേഖലകളിലും എല്ലാവിധ ഖൈറുകളും ബറക്കത്തുകളും സലാമത്തും പ്രദാനം ചെയ്യണേ അല്ലാ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ, ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.